ചൈനയ്ക്കുണ്ട്. തായ്വാൻ കൊറോണ വിഷയത്തെ സംബന്ധിച്ച് അമേരിക്ക പോലും ചെയ്യാത്ത ചില കാര്യങ്ങൾ തായ്വാൻ ചെയ്തു കാണിച്ചു. അതുകൊണ്ട് അവർക്ക് മരണസംഖ്യ കേവലം 6 ഒതുക്കി നിർത്താൻ കഴിഞ്ഞു. ലോകം മുഴുവൻ അമേരിക്കയുടെ CIA ചാരക്കണ്ണുകൾ പരതി നടന്നിട്ടും കാണാതെ പോയ ചില കാര്യങ്ങൾ തായ്വാൻ കണ്ടെത്തി നടപ്പിലാക്കി. അതായിരുന്നു അവരുടെ പ്രത്യേകതയും. വുഹാനിൽ ഒരു പ്രത്യേക രോഗം പടരുന്ന വിവരം അവർ മനസ്സിലാക്കി. December 31 വുഹാനിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും നിർത്തലാക്കി. രണ്ടാമത്തേതായിരുന്നു ഏറ്റവും പ്രധാനം. ഭരണകൂടത്തിന് മുകളിൽ പ്രൊഫഷണലുകളുടെ ഒരു സംഘത്തെ കുടിയിരുത്തി. വിദ്യാഭ്യാസ വിദഗ്ധരും ഡോക്ടർമാരും അടങ്ങുന്ന ആ ടീമിന് രോഗം സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു. ഭരണകൂടം അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ഏജൻസിയായി മാറി നിന്നു. അമേരിക്ക പോട്ടെ, കേരളത്തിൽ പോലും ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ കഴിയില്ലല്ലോ. ഭരണകൂടം രാജ്യത്ത് ലഭ്യമായ സാധനങ്ങളുടെയും കൂടുതൽ ആവശ്യമുള്ളവയുടെയും കണക്കുകളിൽ ഏർപ്പെട്ടു. ഇതിന് നേരെ വിപരീതമായിരുന്നു അമേരിക്കൻ നടപടികൾ. December 31 ഡസൻ കണക്കിന് പേർക്ക് ഹുബൈ പ്രവിശ്യയിൽ രോഗം ബാധിച്ചതായി ചൈന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. January 7 കൊറോണ എന്നു തന്നെ ചൈന വ്യക്തമാക്കി. January 11 ചൈനയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തു. തായ്വാൻ വുഹാനിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി. അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഈ നടപടികളെ ലോക പോലീസ് അവഗണിച്ചു. January 21 അമേരിക്കയിൽ ആദ്യ രോഗിയെ സ്ഥിരീകരിച്ചു. January 30 ലോകാരോഗ്യ സംഘടന ആഗോള പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചു. March 11 ഗൗരവമായ ഒരു തീരുമാനം അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. December 31 March 11 ഇടയ്ക്ക് സംഭവിക്കേണ്ടതെല്ലാം അമേരിക്കയിൽ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. തായ്വാൻ പോലെ ഒരു രാജ്യത്തിന് ചെയ്യാൻ കഴിഞ്ഞ കാര്യം അമേരിക്കയ്ക്ക് എന്തുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ല? ലോകത്ത് നടക്കുന്ന അപകടകരമായ അവസ്ഥ കാണാതെ പോയ ഒരു പ്രസിഡന്റായി അമേരിക്കൻ മാധ്യമങ്ങൾ ട്രംപിനെ കുറ്റപ്പെടുത്തി. തായ്വാനിൽ നിന്ന് വ്യത്യസ്തമായി ട്രംപ് മെഡിക്കൽ പ്രൊഫഷണലുകളെ അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയ ബിസിനസ് സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം കൊടുത്തു. അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് ഹെൽത്ത് അലക്സ് അസർ ഉൾപ്പെടെയുള്ളവർ ജനുവരി മുതൽ നൽകിയ മുന്നറിയിപ്പുകൾ ട്രംപ് തള്ളിക്കളഞ്ഞു. വളരെ വിശദമായ റിപ്പോർട്ടുകൾ പോലും ട്രംപ് പരിഗണിച്ചില്ല. അമേരിക്കയിലെ മരണം മാത്രം 55,000 ഭരണകൂടത്തിൽ നിന്ന് തന്നെയുള്ള മേൽപ്പറഞ്ഞ ആരോപണങ്ങൾ ട്രംപിനെ പ്രതിയാക്കുന്നു. ചൈനയിൽ നിന്നുള്ള വിമാനങ്ങൾ നിരോധിച്ച സമയത്തിൽ ഏകദേശം 4,33,000 പേർ ചൈനയിൽ നിന്നും അമേരിക്കയിലെ 17 നഗരങ്ങളിൽ എത്തിച്ചേർന്നു. ഇവരാരും ഐസൊലേഷനിൽ ആയിട്ടുമില്ല. ഒരുപക്ഷെ ഇത്രയും ചൈന അമേരിക്കൻ യാത്രക്കാരാകാം അമേരിക്കൻ സ്ഥിതി അവരറിയാതെ ഗുരുതരമാക്കിയത്. December 31 മുതൽ ലോകം കൊറോണ പ്രധാന അജണ്ടയായി കണ്ട നടപടികൾ സ്വീകരിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്തു ചെയ്യുകയായിരുന്നു? കൊറോണ ഏപ്രിലോടുകൂടി അപ്രത്യക്ഷമാകും എന്ന ലാഘവ സമീപനമായിരുന്നു ട്രംപിന്റേത്. ഏപ്രിൽ അവസാനിക്കാറാകുമ്പോൾ അമേരിക്കയിൽ രോഗികൾ 10,00,000 മരണം 55,000 ആകുന്നു. ട്രംപിന്റെ തല തിരിഞ്ഞ സമീപനം ഒന്നു മാത്രമാണ് അമേരിക്കയിലെ സ്ഥിതി വഷളാക്കിയത്. ലോകത്തിന്റെ ശാസ്ത്രത്തിന്റെയും സമ്പത്തിന്റെയും തലപ്പത്തിരിക്കുന്ന ഒരാൾ ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത നിസ്സംഗതയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് തെളിവുകൾ വിളിച്ചു പറയുന്നു. മുന്നറിയിപ്പ് ലഭിച്ചത് പ്രകാരം ജനുവരി അവസാനമെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നു എങ്കിൽ ഇന്നത്തെ അപകടാവസ്ഥ അമേരിക്കയിൽ സംഭവിക്കില്ലായിരുന്നു. അമേരിക്കയിൽ സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികളുടെ മാസ്റ്റർ പ്ലാൻ പ്രസിഡന്റ് മുൻപിൽ അവതരിപ്പിക്കാൻ പോലും അനുമതി ലഭിച്ചില്ല. ഒരു ഘട്ടത്തിൽ പ്രസിഡന്റിന്റെ അനുമതിക്ക് കാത്തു നിൽക്കാതെ ആരോഗ്യരംഗത്തെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ട്രംപിനെ ചൊടിപ്പിക്കുകയും ചെയ്തു. മനുഷ്യർ മരിച്ചു വീഴുന്നതിനേക്കാൾ ട്രംപിന്റെ ഉത്കണ്ഠ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ തകർച്ചയിലായിരുന്നു. ഒരു മനുഷ്യ സ്നേഹിയേക്കാൾ താനൊരു തികഞ്ഞ കച്ചവടക്കാരനാണെന്ന് ട്രംപ് ആവർത്തിച്ചു വ്യക്തമാക്കി. ഇപ്പോൾ ചൈനയ്ക്കെതിരെ ആഞ്ഞടിക്കുന്ന ട്രംപ് കുറച്ചുനാൾ മുൻപ് വരെ ചൈനയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. വുഹാനിൽ നിന്നുള്ള വൈറസിന്റെ ഉത്ഭവം എന്ന വാദം അദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല. ആ നിലപാടിൽ മാറ്റം വന്നത് അമേരിക്കൻ പട്ടാളമാണ്. ചൈനയിൽ വൈറസ് എത്തിച്ചതെന്ന ചൈനയുടെ വെളിപ്പെടുത്തലാണ്.